ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാനും പാച്ചും കൂടി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. നോർമലി നമ്മൾ ഈവനിങ് മാത്രമാണ് ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് പോവാറുള്ളത്. അപ്പം ഇന്ന് ഫ്രൈഡേ ആയിട്ടും ഹസ്ബൻഡിന് ലീവ് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോവാന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ ഇരുന്ന് ഭ്രാന്താവും. അപ്പം ഞങ്ങൾ പോകുന്നത് ഇവിടെ ഹസ്ബൻഡിൻ്റെ തന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവരെ ഫാമിലി ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ നോർമലി പോകുന്ന ടാക്സിയിൽ തന്നെ വിളിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പുറത്തെല്ലാം പോകാമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കയറി, ലുല്ലു ഉണ്ട് ഓൾറെഡി. ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ റൂം കണ്ടുപിടിക്കാൻ തന്നെ ഒന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം ഇവിടെ വന്നിട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി റൂം ഏതാണെന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ കയറുന്ന സമയമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനി അവിടെ കയറിയിട്ടുള്ളതൊക്കെ കാണിക്കാം. അപ്പം ഞങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ എത്തിയപ്പോഴേക്കും അവൾ നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മന്തിയും. എനിക്ക് ഈ മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു മന്തി ലവറാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല അപ്പോൾ ഈ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം നല്ല മന്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത്. അത് ഒരാൾ ഇവൾ പാച്ചും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ അംഗനവാടിയിൽ നാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാൾക്കും ഭയങ്കര മടിയായിരുന്നു. പിന്നെ രണ്ടാളും ഭയങ്കര കമ്പനിയായിട്ടോ പിന്നെ കളിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ മൂന്ന് പേരും നല്ല കളിയിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഹയാത്ത് മാളിലാണ്. ഹയാത്ത് മാൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാളാണ്. അവിടെ കുറേ ഇങ്ങനെ കടകളാണ് അതിൻ്റെ അകത്ത്. അതിന് കുറേ ഡോറുകളൊക്കെ ഉണ്ട്. നമുക്ക് ഏതിൽ കൂടെ വേണമെങ്കിലും കയറാം. അപ്പോൾ അവിടെ ആകുമ്പോൾ കുട്ടിയെ കളിക്കാനുള്ള കുറച്ച് പ്ലേസും കാര്യങ്ങളും, പിന്നെ നമുക്ക് പർച്ചേസിങ്ങിനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പർച്ചേസിങ് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്. നമുക്ക് വെറുതെ ഒന്ന് ഞങ്ങൾക്ക് കറങ്ങാം. അവളുടെ ഹസ്ബൻഡും കഴിഞ്ഞ് വന്നിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും അപ്പം ഈവനിങ് ആയല്ലോ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് അവരെ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവരെ പണിയും കൂടി കഴിഞ്ഞിട്ട് വരും. അപ്പോഴേക്കും ഞങ്ങളുടെ ഷോപ്പിങ്ങും ഞങ്ങൾ കറക്കമൊക്കെ കഴിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ സൗദിയിലുള്ള പ്രത്യേകതയാണല്ലോ, ഏത് സമയവും എപ്പോഴും സ്ത്രീകൾക്ക് ഒറ്റയ്ക്കൊക്കെ ഇറങ്ങാം കേട്ടോ. അതിനൊന്നും ഇവിടെ നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഭയങ്കര സുരക്ഷിതമാണ്. അപ്പം അതാണ് ഹയാത്ത് മാൾ കേട്ടോ, ഭയങ്കര വലുതാണ്. ഞങ്ങളിപ്പം ഗേറ്റ് നമ്പർ 2 കയറിയത്. എത്രയോ ഗേറ്റ് ഉണ്ട്, ടോട്ടൽ എത്ര ഗേറ്റ് ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ അകമൊക്കെ ഫുള്ള് കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടി ഇവിടെ വരുന്നത്. ഇതിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു എന്നല്ലാതെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. ഇതിനകത്ത് നമ്മുടെ 5 riyal കടയുണ്ട് കേട്ടോ. 5.75 റേറ്റ് വരുന്നത് എല്ലാത്തിനും. പക്ഷേ ഇവിടുന്ന് നമുക്ക് അങ്ങനെ കോസ്മെറ്റിക്സ് ഒന്നും വാങ്ങാതിരിക്കാൻ നല്ലത്. എത്രയാണ് അതിൻ്റെയൊക്കെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കുട്ടികളെ ബെണ്ണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടും കിട്ടും കേട്ടോ. നല്ല വർത്തായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ നമുക്ക് നാട്ടിൽ പോകാനാകുമ്പോഴൊക്കെ വാങ്ങാവും നല്ലത്. പിന്നെ കൂടുതലും പെൺകുട്ടികൾക്കുള്ളതാണ് അതൊന്നും. പിന്നെ എനിക്കതുകൊണ്ട് കാര്യമില്ല, അവൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ അവർ ഡെയിലി വരുന്നതാണ്, എന്നും രാത്രി അവൾ ഇതേപോലെ കുട്ടികളെയും കൊണ്ട് വരുന്നതാണ്. പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങളൊന്നും അധികം കണ്ടില്ല. എന്നാലും ഞാൻ കുറച്ച് ഒരു ചെരുപ്പും ടീഷർട്ടും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ 5 riyal ഇതൊന്നും. പക്ഷെ നമുക്ക് നമ്മുടെ ലഗേജിൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. നമ്മളീ കൊറിയറൊക്കെ വിടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് നമുക്ക് കൊണ്ടുപോകാൻ. പക്ഷെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ, നമ്മൾ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ വാങ്ങി കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളിയാണ്. അതൊക്കെ നമ്മളിങ്ങനെ നോക്കി നമുക്ക് നാട്ടിൽ പോകുമ്പോൾ പച്ചയാണെങ്കിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കി. നമ്മളൊന്നും കൊറിയർ വിടേണ്ട അത്രയും സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് തന്നെ അത്യാവശ്യം ഒരു 10-60-70 kilo അടുത്തൊക്കെ നമുക്ക് തന്നെ കൊണ്ടുപോവാം. ഞാനും മോനും കൂടി പോകുമ്പോൾ
പിന്നെ അതിൻ്റെ പുറത്ത് കൊറിയർ വിടാൻ വേണ്ടി അത്രയും സാധനങ്ങളൊന്നും വാങ്ങില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് തവയൊക്കെ പോലത്തെ നോൺ സ്റ്റിക്ക് അല്ലാത്ത വേറെ പാത്രങ്ങളൊക്കെ കഞ്ചെറിയാലും കേട്ടോ. പക്ഷെ അതൊന്നും അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, അതൊന്നും വാങ്ങാതിരിക്കുക നല്ലത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് ഇത് എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല വൈറ്റ് ഗൗണ്, അപ്പം ഇതിങ്ങനെ അടിച്ച് ഇങ്ങനെ ഓൾറെഡി തയ്ച്ച് വെച്ചതാണ് ഉണ്ടായിരുന്നത് കേട്ടോ, അല്ലെങ്കിൽ കൂടുതലും ഇങ്ങനെ ഡിസൈൻ ചെയ്യിപ്പിക്കാറല്ലേ ഉണ്ടാവാറ്. പക്ഷെ ഇതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നി. റേറ്റൊന്നും ഞങ്ങൾ ചോദിച്ചില്ല കേട്ടോ, കാരണം ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, നമ്മളെന്തായാലും വാങ്ങില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റേറ്റൊന്നും ചോദിച്ചില്ല. പിന്നെ അതിനകത്തൂടെ ഇങ്ങനെ നടന്നു. ഇവിടെ നിന്ന് അധികം ക്രൗഡ് ഇല്ല കേട്ടോ. പിന്നെ അവിടെ ഒരു സ്റ്റേജിൻ്റെ ഏരിയ ഉണ്ട്, അവിടെയാണ് കുറച്ച് ക്രൗഡ് ഉള്ളത്, അങ്ങോട്ട് ഞങ്ങൾ പോകുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗോൾഡിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടെ മൊത്തം ഇങ്ങനെ ഗോൾഡിൻ്റെ കടകളായിരുന്നു കേട്ടോ, എന്ത് അടിപൊളിയാണ്. നമ്മളെ സിമ്പിളായിട്ടുള്ള വർക്കുകളൊന്നും ഇവർക്ക് അറിയില്ലാന്ന് തോന്നുന്നു, എല്ലാം ഭയങ്കര ഹെവി ആയിട്ട് ഒരു മാലിട്ടാൽ തന്നെ മൊത്തം കവറായിക്കോളും, അത്രയും വലിയ ഹെവി വർക്ക്സ്. അധികം വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പിന്നെ എത്ര വെയിറ്റ് എന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല, അറബിയാണ്, അറബി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നല്ല രസം, നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇവരിങ്ങനെ മുഖത്ത് ഇടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുട്ടികളെ പാർക്ക് പോയി. ഇവിടെ ഇങ്ങനെ ഡ്രോയിങ് ഏരിയ ആണ്, അതായത് അവിടെ കയറിയിട്ട് ഇവർക്ക് അവിടെ ഇരുന്ന് ചിത്രങ്ങളൊക്കെ വരയ്ക്കാം, കളേഴ്സ് ഉണ്ടാവും, പിന്നെ അവർക്ക് വരയ്ക്കാനുള്ള ഇതുണ്ടാവും, ചാർട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇരുന്ന് അവിടെ നിന്ന് പെയിൻ്റൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് പേര് അവർക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് വേറെയും കുറച്ച് കുട്ടികളെ ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെയാണ് കയറാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് ഞങ്ങൾ കയറിയില്ല, നമുക്ക് അത്രയൊന്നും സമയമില്ല. അപ്പം തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ തുടങ്ങാനായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇരിക്കാതെ വേറെ ഏരിയ വഴിയാണ് പോയത്. പക്ഷെ വീണ്ടും തിരിച്ച് വന്നപ്പം അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ക്യാൻറ്റീനിൽ പോയി. അവിടെ ഫുഡ് കഴിക്കാനായിട്ടൊരു ഏരിയ ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ ഇരുന്ന് കഴിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ പോയി. ആദ്യം തന്നെ അവർക്ക് കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞ് കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തിട്ട്. അധികം ഹാർഡ് ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല, കാരണം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പം അവളുടെ എൻ്റെ ഒക്കെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി എന്തായാലും ഫുഡ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഒത്തിരി കഴിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ട് അത് ഷെയർ ചെയ്യുക ചെയ്തത്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അധികം റേറ്റും ഇല്ല കേട്ടോ, 6 റിയാലറ്റ് ഇതിന് വന്നിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു, നമുക്കിതിലിടാൻ പറ്റില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ കട്ടാക്കിയതാണ്. അപ്പം പാച്ച് കണ്ടില്ല അവിടെ പോയി നോക്കി നിൽക്കുന്നത്. അവിടെ ഒരു ഐ മീൻ ഇങ്ങനെ മത്സരമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഓരോ ഗെയിം കൊടുക്കും കുട്ടികൾക്ക്, അത് ചെയ്ത് ജയിക്കുന്ന ആൾക്കാർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തൊരാളുണ്ട്. പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതേണ്ടല്ലേ, ഇതിങ്ങനെ ഇത് ഡാൻസ് കളിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു സ്നോ ഒക്കെ വരുന്നുണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര രസമായിട്ടോ. നമുക്കിതൊക്കെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടും പിന്നെ ഈ റൂമിലിരുന്നിരുന്നിരുന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പം നല്ലൊരു എൻജോയ്മെൻ്റ് ആയി അതിലൊരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇങ്ങനെ ഓരോ ഗെയിം ഇവരിങ്ങനെ പറയും, അത് പറയുമ്പം കുട്ടികൾ അവരെന്നെ സെലക്ട് ചെയ്യും. കുട്ടികൾ കയറിയിട്ട് പാച്ചുവൊക്കെ കുറേ കയറാൻ ശ്രമിച്ചിട്ട്, പക്ഷേ പാച്ചുവിനൊന്നും പറ്റില്ല, കുറച്ചൊരു വലിയ കുട്ടിയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, പിന്നെ അറബിയല്ലേ പറയുന്നത്, അതൊട്ടും മനസ്സിലാവുകയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാം ഒരു രസമാണ് അല്ലേ, കുട്ടികൾക്ക് അവിടുന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഓരോ ഗെയിമിൽ ജയിക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഞങ്ങളിപ്പോൾ 10-ാമത്തെ ഗേറ്റിൻ്റെ അവിടെ ആയിരിക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് അവർ വരാമെന്ന് പറഞ്ഞു.
ഇവിടെ വന്ന് ഇരുന്നപ്പോൾ റെസ്റ്റ് എടുക്കുക. അതിൻ്റെ അകത്തോടെ നടന്ന് 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 ഞങ്ങൾ കുഴങ്ങി, കുറേ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോഴേക്കും വിശന്ന് വിശന്ന് ഏതാണ് പ്ലേസ് എന്ന് കൂടി നോക്കാൻ പറ്റിയില്ല ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഹയാത്തിന് കുറച്ച് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇടിയപ്പം, ചിക്കൻ റോസ്റ്റ്, അതുപോലെ ചിക്കൻ ബിരിയാണി ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ നാട്ടിലുള്ള അതെന്തായാലും ഇവിടെ വരില്ല, പക്ഷെ എന്നാലും ചില സ്ഥലത്തൊക്കെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ എന്തോ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും സമാധാനമായി. കാരണം കുട്ടികൾക്കൊക്കെ കുറച്ച് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ലേ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചപ്പം എല്ലാവരും ഹാപ്പിയാണ്. ഇവരെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ജ്യൂസ് പോലെ സംഭവം കൊടുത്തിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് സൂപ്പൊക്കെയാണ് തരാറുള്ളത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും സൂപ്പ് കേട്ടോ. ഇതെന്തോ ഒരു നമ്മളെ നാട്ടിൽ ഈ ടാങ്കിൻ്റെ പൊടി കലക്കിയ പോലെ ഒരു വെള്ളം. അതെന്തിനാ തരുന്നതെന്ന് മനസ്സിലായില്ല. എന്നാലും പിന്നെ എല്ലാവരും കുടിച്ചൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്നൊരു ഫുൾ ഡേ പുറത്തായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കുക തന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.